കഞ്ഞിത്തൂവേൻ്റെ ഇലയും മത്തൻ്റെ ഇലയും ഇളവൻ്റെ ഇലയും ചീര ഇലയും കൂടിയാണെന്ന് ഉപ്പേരി വെക്കുന്നത്. എല്ലാ ഇലയും ഒരു തവണ ഓരോ തരത്തിലുള്ള ഇലകളും വെക്കാൻ ചിലപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളിങ്ങനെയുള്ള എല്ലാ ഇലകളും കൂടെ ഒരു ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ളത്ര പറിച്ചെടുത്ത് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കുക. വെള്ളമില്ലാത്ത ഉപ്പേരിയാണ് വേണ്ടതെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാതെ തന്നെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ അതൊന്ന് കുത്തനെ ചാരി വെക്കുക ഒരു 10 മിനിറ്റ് സമയമൊക്കെ. അപ്പോഴേക്കും അതിലുള്ള വെള്ളമൊക്കെ വാർന്നു പോയിക്കോളും. വെള്ളമൊക്കെ വാർന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ എടുത്ത കഞ്ഞിത്തൂവ വേറെ തന്നെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം കഞ്ഞിത്തൂവ കയ്യിലായി കഴിഞ്ഞാൽ ചൊറിയും, അതുകൊണ്ട് അതൊന്ന് വേറെ തന്നെ പിടിച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം മത്തൻ്റെ ഇലയും അതേപോലെ ഇളവൻ്റെ ഇലയും ഒന്ന് നുള്ളിക്കീറിയെടുക്കുന്നുണ്ട്. നുള്ളിക്കീറിയെടുത്ത ശേഷം ബാക്കിയുള്ള ചീരയിലയും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ച ശേഷം ഒരു ചട്ടി സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടുമ്പം അരിഞ്ഞെടുത്ത് ഇതെല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടിയിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് അമർത്തി വെക്കുക. ഇനി ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത്, ഒരു നുള്ള് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേപോലെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ച ശേഷം തേങ്ങ ചേർത്തൊന്ന് ചെറുതായി ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഇതും കൂടെ ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പേരിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കുറച്ച് സമയം കൂടി ഒന്ന് അമർത്തി വെക്കാം. ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ ചീരയിലയിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഇലക്കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെന്ത് ഇറക്കാൻ സമയത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പേരിയിലൊന്നും വെള്ളം ഉണ്ടായി വരില്ല. ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫാക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഇലക്കറികളെല്ലാം കൂടെ ചേർത്തുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എന്ത് ഇലക്കറികൾ കിട്ടുകയാണെങ്കിലും കുറച്ചേ ഉള്ളൂ വിചാരിച്ച് മാറ്റി വെക്കാതെ ഉള്ളതെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ഉപ്പേരി തയ്യാറാക്കി നോക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ്. ഉപ്പേരി ഉണ്ടാക്കിയത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.